Hi friends, Assalamu alaikum. I am going to make a cleaning video for you. I am going to make a video for you to support me. Now, I'm going to make a ആദ്യം തന്നെ ഇത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അടുക്കളയിൽ തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ അടുക്കളയിൽ നിന്ന് ആദ്യം ഒന്ന് കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇതാ ഇവിടെ വെച്ച ചെറിയ ചെറിയ കുപ്പികളെല്ലാം എടുത്തിട്ട് അതിനുള്ള മസാലപ്പൊടികളെല്ലാം മാറ്റിയിട്ട് ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കാനുണ്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ കുപ്പിയെല്ലാം പുതിയ കുപ്പി വാങ്ങിയിട്ടുണ്ട് ഈ കുപ്പിയെല്ലാം കുറച്ച് മോശമായിട്ടുണ്ട് മൂടിയെല്ലാം അപ്പോൾ ഇത് അതെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് അവിടെല്ലാം ആദ്യം ഒന്ന് തുടച്ച് വൃത്തിയാക്കാം അപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടിയാലും ഞാൻ ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കലുണ്ട് അപ്പോൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ അപ്പോൾ നോമ്പ് വാങ്ങിച്ചിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് അവിടുത്തുള്ള എല്ലാം മുഴുവൻ കുപ്പിയെല്ലാം എടുത്ത് അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ഇതാ കുപ്പിൻ്റെ മൂടിയെല്ലാം ഒന്ന് അങ്ങനെ തുരുമ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റിയിട്ട് പുതിയ കുപ്പി വാങ്ങിയിട്ടുണ്ട് അതിന് കുറച്ച് അന്ന് മോശമായത് മാത്രം മാറ്റാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു 10 കുപ്പിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ വന്നിച്ചിട്ട് തന്നെ ചെറിയ സ്പൂൺ വാങ്ങിയിട്ടുണ്ട് മസാലപ്പൊടിക്കൂടെ ഇട്ട് വെച്ചാൽ പൊടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പൂണുകളും അപ്പോൾ ഇത് ഒരു കുപ്പിക്ക് 34 രൂപയാണ് അങ്ങനത്തെ ഒരു 10 കുപ്പി മാത്രം വാങ്ങിയിട്ടുണ്ട് അന്ന് മോശമായത് മാത്രം മൂടിയിട്ട് മാറ്റാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് എന്നിട്ട് വേണം ഇതിലെല്ലാം മസാലപ്പൊടികളെല്ലാം ഇട്ട് വെക്കാൻ അപ്പോൾ ഇതാ ഞാനെല്ലാം കുപ്പികളെല്ലാം കഴുകി പാത്രം പിന്നെ ബേക്കറി സാധനമെല്ലാം ഇട്ട് വെക്കുന്ന അങ്ങനത്തെ പാത്രമെല്ലാം കഴുകി വെച്ച് പിന്നെ ഗ്ലാസ് നോമ്പിന് വേണ്ടുന്ന ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് ഇതെല്ലാം കഴുകി വെച്ച് അപ്പോൾ ഇതെല്ലാം അതെല്ലാം കഴുകി വൃത്തിയായി കഴിഞ്ഞിട്ട് ഞാനിതാ തുടച്ചിട്ട് എല്ലാ മസാലപ്പൊടികളെല്ലാം ഞാൻ ഇട്ട് വെച്ച് അപ്പോൾ ഇവിടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം നമുക്ക് പിന്നെ അടുത്തത് ഇതാ ഞാൻ ഈ അടുക്കളയിൽ ഒന്ന് കബോർഡുണ്ട് ആ കബോർഡിൻ്റെ ഉള്ളിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ഈ കബോർഡാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കബോർഡിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട് അതെല്ലാം നമുക്കൊന്ന് എടുത്ത് മാറ്റണം അപ്പോൾ ഇതാ കബോർഡ് തുറന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്തിട്ട് ആദ്യം ഒന്ന് പുറത്ത് വെക്കാം അങ്ങനെ ഇതെല്ലാ പാത്രങ്ങളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ പിരിച്ച് പേപ്പറെല്ലാം ഒന്ന് എടുക്കാം പേപ്പറെല്ലാം എടുത്തിട്ട് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം അങ്ങനെ ഇത് പേപ്പറെല്ലാം എടുത്ത് കഴിഞ്ഞ് ഇനി ഒന്ന് അവിടെ ഒന്ന് നല്ലോണം തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇനി പുതിയ പേപ്പർ വെച്ചിട്ട് സാധനങ്ങളെല്ലാം അവിടെ എടുത്ത് വെക്കാം അപ്പോൾ ഇതാ പുതിയ പേപ്പർ വിരിച്ചിട്ടുണ്ട് ഇനി എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ എല്ലാം എടുത്ത് വെക്കണം അപ്പോൾ ഇതെല്ലാം വീഡിയോ ഞാൻ എല്ലാം ഒരു ദിവസം എടുത്ത വീഡിയോ അല്ല ഓരോരോ ദിവസമായിട്ട് ഞാൻ ഓരോന്ന് ചെയ്തതാണ് എല്ലാ ദിവസവും ഒരു ദിവസം തന്നെ എല്ലാം ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ എല്ലാം അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് അപ്പോൾ ഇതിന് പാത്രങ്ങളിലെല്ലാം ഞാൻ ചെറുവാരി കടല ചെറുവാരി പരിപ്പ് പിന്നെ മുളക് പൊടി പഞ്ചസാര അങ്ങനത്തെല്ലാം ഇട്ട് വെച്ച് കഴുകിയ കുപ്പിയിലെല്ലാം എന്നിട്ട് പിന്നെ മേലെ പോയി മേലെ പുറത്തെല്ലാം നന്ന കച്ചറ കുടിച്ചിട്ടുണ്ട് വെള്ള ടൈൽസായതുകൊണ്ട് തന്നെ നല്ല കച്ചറുണ്ട് പിന്നെ ഒന്ന് വീടെല്ലാം ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ച് വാർപ്പിൻ്റെ സൈഡിലെല്ലാം അപ്പോൾ ഒന്ന് ആദ്യം അവിടെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു
അപ്പോൾ മോളാണ് ഞാൻ ഇത് ചെയ്യുമ്പോൾ എടുക്കുന്നത് വീഡിയോ. അപ്പോൾ ഓള് ഞാനവിടെ അടിച്ചു പറ്റുന്ന സമയത്ത് മേലെ കയറിയോട്ട് പിന്നെ പുറത്തല്ല ഇങ്ങനെ കാഴ്ചകൾ കുറച്ചെടുത്ത് വീഡിയോ. അപ്പോൾ ഓള് സ്കൂളില്ലാത്ത ദിവസം ഉള്ളപ്പോന്ന് ആ ഓളക്കൊണ്ടാന്ന് എടുപ്പിക്കുക വീഡിയോ. അല്ലാണ്ട് എനിക്ക് പണി ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ അവിടെ വാർപ്പിൻ്റെ മേലെല്ലാം ഒന്ന് അടിച്ചു വരിക. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെയും തട്ടോ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ എല്ലാം ഒന്നും വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറേച്ചു ആയിട്ട് എടുത്തതാണ്. പിന്നെ അവിടെ അടിച്ചു വരിക്കഴിഞ്ഞാൽ ഇതാ വണ്ണാമ്പലെല്ലാം അടിച്ച് മേലെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കലില്ല. പിന്നെ അതുകൊണ്ട് അങ്ങനെ കയറലും കുറവാണ്. ഓരോരോ മാസം കൂടി ഞാൻ കയറിയിട്ട് ഇങ്ങനെ വണ്ണാമ്പലം അടിച്ചെല്ലാം പരി തുടക്കി വൃത്തിയാക്കലും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് മേലെ അവിടെ വണ്ണാമ്പലെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കുക. പിന്നെ മേലെ പുറത്ത് ഇതാ കണ്ട വെള്ള ടൈൽസിൽ പൊടി വാറിയിട്ട് അങ്ങനെ മണ്ണും പൊടിയായിട്ടുണ്ട്. അവിടെല്ലാം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കഴുകി വൃത്തിയാക്കി. ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം പിന്നെ മോഫ് വെച്ചിട്ട് തുടച്ചെടുക്കുക ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഗ്ലാസ്സിലെല്ലാം വെള്ളമെല്ലാം തെറിച്ച് പൊടിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന് അതെല്ലാം ഒന്ന് തുടച്ചെടുത്ത് നമ്മളെങ്ങനെ വൃത്തിയാക്കിയാലും ഒരാഴ്ച കൂടുമ്പോൾ തന്നെ ഉണ്ടാ ഫുള്ള് ഇതാ പൊടി കണ്ട നല്ലോണം പൊടി വാറുട. ഞാനിത് ഗ്ലാസ്സിലെ മേലത്തെ ഗ്ലാസ്സിലെ ഒരു ഈരണ്ടാഴ്ച കൂടുമ്പോഴല്ല ഇങ്ങനെ വൃത്തിയാക്കലുണ്ട്. പിന്നെ അതിനുശേഷം ഇതാ അരി എല്ലാം കഴുകിയിട്ട് ഉണക്കിയിട്ട് പത്തലിന് പൊടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് പിറ്റേ ദിവസം ചെയ്തതാണ് വീഡിയോ. രാവിലെ തന്നെ ഞാൻ വേഗം പൊടിക്കേണ്ട അരിയെല്ലാം കഴുകിയിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊടുത്തിട്ട് ഒന്ന് അരി പൊടിച്ചെടുക്കണം പത്തലിന് നോമ്പിനേക്ക്. അങ്ങനെ ഇത് അരിയൊക്കെ കഴുകിയിട്ട് അങ്ങനെ മേശയിലിട്ടിട്ട് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് അരിയെല്ലാം പൊടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നു അതൊരു നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അങ്ങനെ ഇത് അരിപ്പൊടിയെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് ഇനി പിന്നെ കുറച്ച് കായയുടെ ഉരുട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ട്. അതിന് അതൊന്ന് നമുക്കൊന്ന് പുഴുങ്ങിയെടുത്തിട്ടൊന്ന് കയ്യടാക്കിയിട്ട് ഉരുട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ ഇതാ മാവെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടിയിട്ട് ഒരു രണ്ട് ബൗളിലേക്ക് ഇട്ട് വെച്ചിത് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ അതിനുശേഷം എനിക്ക് കുറേ അടിക്കാനുണ്ട്. അതിന് മാക്സിയിൽ ഉമ്മാൻ്റെല്ലാം രണ്ട് മൂന്ന് മാക്സിയെല്ലാം നോമ്പിനേക്കുള്ള മാക്സിയിൽ അടിക്കാൻ തോന്നിനു. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീടാണ്. അപ്പോൾ അത് എൻ്റേത് മൂന്നാല് മാക്സിയെല്ലാം അടിക്കാനുണ്ട് അതിന്. അപ്പോൾ ഉമ്മാൻ്റെത് ആദ്യം അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇതാ ഉമ്മാൻ്റെ രണ്ട് മൂന്ന് മാക്സിയെല്ലാം അടിച്ച് വെച്ച് അങ്ങനെ പിന്നെ ഇതാ പറാത്തിൻ്റെ ഒന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് പായസം വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലെടുത്തിട്ട് ഒന്നാം പാലും അവിടെ മാറ്റി വെച്ച് പിന്നെ രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം എടുത്തിട്ട് ഈ ഒരു കുടുക്കയിൽ ഒഴിച്ചിട്ട് അതിലന്നെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ റൈസ് കുക്കറിൽ ഒന്ന് ആക്കൽ. അപ്പോൾ ഗോതമ്പെല്ലാം കഴുകിയിട്ട് അതിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം നന്നാണ് വെന്തിട്ടുണ്ട്. അപ്പോൾ റൈസ് കുക്കറിൽ തന്നെയാണ് ഞാൻ എപ്പം വെക്കൽ. അപ്പോൾ അതിനെ എടുക്കലുള്ളൂ ഇത്, അല്ലാണ്ട് ചോറൊന്നും അങ്ങനെ വെക്കാൻ എടുക്കലില്ല. അങ്ങനെ ഇതാ ഞാൻ പഞ്ചസാര നല്ലോണം വെന്തിട്ടുണ്ട്. കട്ടിളക്കപ്പരിപ്പും ഗോതമ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ടൊരു പിന്നീട് വെച്ചതാണ് റൈസ് കുക്കറിലേക്ക്. ഇനി ഇതാ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇതൊന്നും നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അങ്ങനെ തേങ്ങാപ്പാലെല്ലാം വെച്ച് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ടെടുത്ത്
അങ്ങനെ ഇത് നമ്മുടെ പായസത്തിൻ്റെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ പായസമെല്ലാം റെഡിയായി. ഇവിടെ മാറ്റി വെക്കാം. പിന്നെ നോമ്പിൻ്റെ തറാക്കിട്ട് നോമ്പുണ്ടായി. അപ്പം നോമ്പിൻ്റെ ദിവസം പിന്നെ പുലർക്കുന്ന നോമ്പുള്ളതുകൊണ്ട് ഞാൻ ബ്രെഡ് ഷവർമ്മൻ്റെ ഒരു പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല. കാപ്സിക്കൻ, ക്യാബേജ്, ക്യാരറ്റെല്ലാം വാടിയതിന് ശേഷം ചിക്കൻ ഒക്കെ വെച്ചിട്ട് ഇടുന്നു. മല്ലിയെല്ലാം ഇട്ടിട്ട് ഇതൊന്നും അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ല. എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഷവർമ പോളായിട്ടുണ്ട് ബ്രെഡിൻ്റെ. അപ്പോൾ എല്ലാ വീഡിയോ ഞാൻ ഇത് കുറേശ്ശെ ഓരോ ദിവസമായിട്ട് എടുത്തതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതാണ്. അപ്പോൾ ഇതാ പായസം രണ്ട് മൂന്ന് വീട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വറാത്തിൻ്റെ അപ്പുറം ഇപ്പുറമെല്ലാം രണ്ട് മൂന്ന് വീടുകളിങ്ങനെ കൊടുത്ത് അങ്ങനെ കുറച്ച് നമ്മൾ ഉടുത്ത് കുറിച്ച് നമ്മളോ തുറക്കുകയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇനി എൻ്റെ ബാക്കി വീഡിയോ ഉണ്ട്. ഇനി പിന്നെ നോമ്പിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് തേങ്ങ ചരണ്ടി വെക്കലാണ് തേടുണ്ട്. അതെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അള്ളാ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും അസ്സലാം.